ശരീരം മണ്ണോട് ചേർന്നു പോകുന്നതാണ്, നമ്മുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ എന്നും സുരക്ഷിതമാണ്. ആ റൂഹിന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഫുഡാണ് പ്രിയപ്പെട്ട മുഅ്മിനെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ മലായികത്തിന് ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കൾക്കും ഖുർആനുമായി ബന്ധപ്പെടുന്നവരെ ഇഷ്ടമാണ്, സ്വർഗത്തിനിഷ്ടമാണ്. ഖുർആൻ ഓതുന്ന ആളുകളെ സ്വർഗം കാത്തിരിക്കുമെന്നല്ല, സ്വർഗം അവരെ കാണാൻ വേണ്ടി വല്ലാതെ അതിയായി കൊതിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനുമായി ബന്ധമുള്ള ജീവിതം, ഖുർആൻ പഠിക്കുക, ഖുർആൻ ഹിഫ്ദ് ചെയ്യുക, അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുക, അത് ആഴങ്ങളിൽ പഠിക്കുക, ഖുർആനെ പറ്റി ചിന്തിക്കുക, ഖുർആനുമായി ബന്ധമുള്ള എല്ലാം ഇബാദത്താണ്, ഒന്നും വേണ്ട. വിശുദ്ധ ഖുർആൻ ഒരാൾ മറിച്ചു വെച്ചിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അത് ഇബാദത്താണ് എന്നല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? കണ്ടാൽ തന്നെ കൂലി കിട്ടുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, നോക്കിയാൽ കൂലി കിട്ടുന്ന, നോക്കിയാൽ തന്നെ കൂലി കിട്ടുന്ന ചില വസ്തുക്കളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ കൂലിയാണ്. ഖുർആനുമായി ബന്ധമുള്ള എല്ലാം ഇബാദത്ത്, നോക്കുന്നത് കൂലി, ഓതുന്നത് കൂലി, ചിന്തിക്കുന്നത് കൂലി, കേൾക്കുന്നത് കൂലി. മനസ്തമായത്തം മിന്നായത്തില്ല എന്തേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഓതൽ മാത്രമല്ല, ആ ഓത്ത് കേൾക്കലും ഇബാദത്താണ്. അവർക്ക് പ്രത്യേകമായ നൂറുണ്ടാകുമെന്ന്, അവർക്ക് പ്രത്യേകമായ പ്രകാശം അവരെ വലയം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയാലോ, ഇഖ്റഉൽ ഖുർആൻ فانه ياتي شفيعا لاصحابه അത് ഓതുന്നവർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സാധാരണ ബുക്കല്ല, ഖുർആനിനെ സംബന്ധിച്ച് ഗ്രന്ഥം എന്ന് പോലും പറയൽ അദബ് കേടാണ് എന്ന് പറഞ്ഞ ഉലമാ ഉണ്ട്. ഗ്രന്ഥം എന്ന് പോലും ഖുർആനെ പരിചയപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ മഹാന്മാരായ ഉലമാ ഉണ്ട്. ഇത് അല്ലാഹുവിന്റെ കിതാബാണ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. കേവലം ഒരു കിതാബോ ഒരു ഗ്രന്ഥമോ ആണെങ്കിൽ എന്തിനാണ് തൊടാൻ വുളൂ? എന്തിനാണ് തൊടാൻ വുളൂ? ഈ ലോകത്ത് വുളൂ ഇല്ലാതെ തൊടാൻ പറ്റാത്ത ഒരേ ഒരു കിതാബ് ഖുർആനല്ലേ? ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ശുദ്ധിയുള്ളവർക്കല്ലേ ഖുർആൻ തൊടാൻ പാടുള്ളൂ. ഇത് കേവലം കിതാബാണോ പ്രിയപ്പെട്ട മുഅ്മിനെ? നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരാൾ ഒരു ഖുർആനിന്റെ കോപ്പിയുമായിട്ട് ഖുർആനുമായിട്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിൽ എന്താണ് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയത്? ആ ഖുർആനിനെ ആദരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. ഖുർആനിനെ ആദരിച്ചുകൊണ്ട്, ഖുർആനിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണ കിതാബാണോ? ഇത് ലോകത്തിന്റെ അത്ഭുതമല്ലേ? ഇതുപോലെ ഒരു കിതാബ് ലോകത്ത് വേറെയുണ്ടോ? ലോകത്ത് ഒരുപാട് മതങ്ങൾ, പ്രസ്ഥാനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഇസങ്ങൾ, ഓരോ ഇസങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും അവയുടേതായ വേദഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ മറ്റുള്ള വേദഗ്രന്ഥങ്ങളെ പോലെയല്ല വിശുദ്ധ ഖുർആൻ. അല്ലേ, വിലയിരുത്തുന്ന സമയത്ത് പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക്, ആ പുസ്തകങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലിങ്ങനെ ഓരോ മതങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടാകും, മതത്തിന്റെ വേദഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടാകും, അതിന്റെ രചയിതാക്കളെയും പരിചയപ്പെടുത്തുന്നുണ്ടാകും. ഹിന്ദുമതത്തിൽ രാമായണം എന്ന് പരിചയപ്പെടുത്തിയിട്ട് രാമായണം എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന്റെ രചയിതാവ്
വാൽമീകി എന്ന് എഴുതിയിട്ടുണ്ടാകും ഒരു പക്ഷേ. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളുടെയും നേരെ അതിന്റെ രചയിതാക്കളുടെ പേരെഴുതിയിട്ടുണ്ടാകും. മനുസ്മൃതിയുടെ രചയിതാവ് മനു എന്ന് എഴുതി കാണും. അതുപോലെ ക്രിസ്തു മതത്തിന്റെ വേദഗ്രന്ഥം ബൈബിൾ ആണെന്ന് എഴുതി കാണും. അതിന്റെ രചയിതാവ് ഈസനബിയാണ് എന്ന് എഴുതി കാണും. വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നവിടെ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അതിന്റെ രചയിതാവ് മുഹമ്മദ് നബി. തീർത്തും അബദ്ധപൂർണമായ വിവരങ്ങളാണ് നമുക്ക് ഇത്തരം പുസ്തകങ്ങളിൽ നിന്ന്, ജനറൽ നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങാൻ കിടുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതം തന്നെയാണ്. ഇസ്ലാമിന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ രചയിതാവ് മുഹമ്മദ് നബിയാണോ? ആര് പറഞ്ഞു വിശുദ്ധ ഖുർആനിന്റെ രചയിതാവ് മുഹമ്മദ് നബിയാണെന്ന്? അള്ളാഹുവിന്റെ ഹബീബ് ഉമ്മിയായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് നിരക്ഷര കുട്ടിയായിരുന്നില്ലേ? പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കാണാത്ത നേതാവായിരുന്നില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഖുർആൻ രചിക്കുക? അബദ്ധമാണത്. ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങളല്ല. അത് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒരു വേദഗ്രന്ഥം വേറെ കാണാനും കഴിയില്ല, അടിക്കടി ദൈവികമാണെന്ന് പ്രഖ്യാപിക്കുന്ന വേദഗ്രന്ഥം. രാമായണം പറയുന്നില്ല ഇത് ദൈവികമാണെന്ന്, ബൈബിൾ പറയുന്നില്ല ഇത് ദൈവികമാണെന്ന്, മനുസ്മൃതി പറയുന്നില്ല ഇത് ദൈവികമാണെന്ന്, മഹാഭാരതം പറയുന്നില്ല ഇത് ദൈവികമാണെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു അഅലമു ബിമുറാദിഹി എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില മഹാന്മാരായ മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? അലിഫ് ലാം മീം. അലിഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹ്, ലാം എന്ന് പറഞ്ഞാൽ സയ്യിദുനാ ജിബ്രീൽ, മീം എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. അഥവാ ഹാദൽ ഖുർആനു മുനസ്സലു മിനല്ലാഹി തബാറക വതആല അലാ ലിസാനി ജിബ്രീൽ ഇലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട വചനങ്ങളാണ്. അലിഫ് ലാം മീം എന്നത് ഷോർട്ട് ഫോമാണ്. സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എന്നതിന്റെ ഷോർട്ട് ഫോമായിട്ട് എസ് എസ് എൽ സി എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പോലെ അലിഫ് ലാം മീം എന്നതിന്റെ ഫുൾ ഫോം ഹാദൽ ഖുർആനു മുനസ്സലു മിനല്ലാഹി തബാറക വതആല അലാ ലിസാനി ജിബ്രീൽ ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല കൃത്യമായി വ്യക്തമായി എത്ര സ്ഥലത്താണ് അല്ലാഹു പറഞ്ഞത് ഇത് അല്ലാഹുവിന്റേതാണെന്ന്, ഇത് ദൈവികമാണെന്ന്, ഇത് മുഹമ്മദ് നബിയുടെ വചനങ്ങളല്ലെന്ന്, ഇത് എന്റെ വചനമാണെന്ന്. നേരത്തെ ഞാൻ ഓതിയില്ലേ, ഇന്നാ നഹ്നു നസ്സൽന സിക്ർ, ഖുർആനെ നാമാണ് ഇറക്കിയത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ നാമാണ് ഖുർആനിനെ ഇറക്കിയത്. തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ നിന്ന് അവതീർണമായതാണ്. ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് ദൈവികമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിളിച്ചു പറയുന്നുണ്ട്.